1957-ൽ EMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ചരിത്രം ഏവരും അറിയുമല്ലോ. അതിനപ്പുറം വിപ്ലവകരമായ പല തീരുമാനങ്ങളും എടുത്ത ഗവൺമെൻറ് കൂടിയായിരുന്നു ഇതെന്ന് പറയാം. എന്നാൽ ഇത്തരത്തിൽ വന്ന പല തീരുമാനങ്ങളും സമൂഹത്തിലെ ചില ഉയർന്ന പലരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ഫലത്തിൽ ഒരു വിമോചന സമരമായി മാറുകയുമുണ്ടായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ 1958-1959 കാലത്തായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ നടന്നു. നാൾക്ക് നാൾ അതിന് ശക്തിയും വർദ്ധിച്ചു. അങ്ങനെ ഒടുവിൽ 1959 ജൂലൈ 31 EMS സർക്കാരിനെ അന്നത്തെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുകയുണ്ടായി. ഇതാണ് പൊതുവെ വിമോചന സമരം എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഈ വിമോചന സമരത്തിൻ്റെ ഉദ്ദേശലക്ഷ്യത്തെപ്പറ്റിയൊക്കെ ഇന്നും പല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ വിമോചന സമരവും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടതുമൊക്കെ എന്നും ചർച്ചയാവുന്ന ചരിത്ര സംഭവങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ വിമോചന സമരത്തിന് അന്യദേശങ്ങളിൽ നിന്ന് ഫണ്ടിംഗ് വന്നതായും ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് CIA ഇടപെട്ടതായും ഒക്കെ ചരിത്രങ്ങളുണ്ട്. ചുരുക്കിയാൽ വിമോചന സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചരിത്രവും ഒക്കെ നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നത് തന്നെ. എന്നാൽ ഈയിടെ മറ്റൊരു കാര്യം കൂടി വാർത്തയാവുകയുണ്ടായി. അത് ഒരു ഫോറിൻ പ്ലാന്റേഷൻ ലോബി കൂടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പിരിച്ചുവിടലിനായി നിർണായക നീക്കങ്ങൾ നടത്തി എന്നതാണ്. നമുക്കറിയാം, പഴയകാല ബ്രിട്ടീഷ് ഇന്ത്യൻ മേഖലകൾ എന്നത് തേയിലത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്. അവിടെ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ജെയിംസ് ഫിൻലെ എന്ന കമ്പനിയുമാണ്. കാടുകൾ വെട്ടിത്തെളിച്ചും സ്വന്തമായി റോഡുകൾ നിർമ്മിച്ചും ആയിരക്കണക്കിന് തൊഴിലാളികളെ സൃഷ്ടിച്ചുമൊക്കെ അവർ പടന്നു കയറി. ഈ ഫിൻലെ എന്ന കമ്പനി ഇന്ത്യയിൽ 4 സബ് കമ്പനികളായാണ് പ്രവർത്തിച്ചത്. അതിൽ തിരുവിതാംകൂറിൻ്റെ തേയിലത്തോട്ടങ്ങൾ നോക്കിയത് കണ്ണൻദേവൻ ഹിൽസ് എന്ന നിലയിലാണ്. അപ്പോൾ ആ കാലത്തെ കണ്ണൻദേവൻ ഹിൽസിൻ്റെ ജനറൽ മാനേജറായിരുന്ന കേണൽ WSS മക്കായുടെ എഴുത്തുകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിഗമനം വരുന്നത്. ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ചരിത്ര രേഖകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് K. രവിരാമൻ ഗ്ലോബൽ ക്യാപിറ്റൽ ആൻഡ് പെരിഫറൽ ലേബർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഇതൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. കേണൽ മക്കായ് അന്നത്തെ തിരുവിതാംകൂർ മേഖലയുടെ ടീ പ്ലാന്റേഷൻ മാനേജറായി ഇരിക്കുന്ന സമയത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത്, ഇവിടെയാണ് EMS അദ്ദേഹത്തിൻ്റെ വാട്ടർലൂ കണ്ടത് എന്ന നിലയിലാണ്. അതായത്, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ തോൽവിയുണ്ടായ ചരിത്രപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തോടാണ് ഇവിടെ കേണൽ മക്കായി EMS സർക്കാരിനെ ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആ കാലത്ത് അതിശക്തമായ തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ്. മറ്റൊന്ന്, വിദേശ ഉടമസ്ഥതയിലുള്ള ചായത്തോട്ടങ്ങളെ ദേശസൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന കാലമാണ്. അതിനായി AKGയുടെ നേതൃത്വത്തിലൊക്കെ പ്രക്ഷോഭങ്ങളും CPIയുടെ മാനിഫെസ്റ്റോയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ പ്ലാന്റേഷൻ ഭീമനെ ചൊടിപ്പിച്ചിരിക്കണം. കാരണം ആ കാലത്ത് സ്കോട്ടിഷ് ഭീമനായിരുന്ന ഫിൻലേക്ക് കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തോളം ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയിലെ ഫിൻലേ ഉടമസ്ഥതയിലുള്ള പ്ലാന്റേഷൻ സിസ്റ്റം എന്നത് അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റേഷനായിരുന്നു എന്നതാണ്. ഏതായാലും വിമോചന സമരത്തിൽ നേരിട്ടോ അല്ലാതെയോ ചരടുവലികൾ നടക്കുന്നതിനായി അന്നത്തെ ഫിൻലേയും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവാം എന്ന് ഇതിൽ നിന്ന് അനുമാനിക്കാം.